ചേച്ചിയുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇറച്ചി ചോറ് നോക്കും. പിള്ളേർക്ക് കൊടുക്കുമ്മ. എടാടാ മതിയടാ വരച്ച നിന്റെ വീട്ടിൽ പോയി വരക്ക് ബാക്കി. അപ്പുറത്തെ വീട്ടിലെ പയ്യനാ അവിടെ പോയിട്ട് ഈ വര വരച്ച അവൻ്റെ വാപ്പച്ചി നല്ല വെരുക്കും എടുക്കും. എടാ അമ്മ ചോദിക്കാനും പറയാൻ ആരുമില്ല. നീ ഇതെന്താണ് ഭയങ്കര സീരിയസ് ആയല്ലോ. നീ എന്താണ് നീ സിനിമാക്കാരനായതുകൊണ്ടാണോ? ഇത് സിനിമാക്കാരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ട് അധികം സംസാരിക്കാണ്ടിരിക്കുമോ? ആ ഇപ്പൊ എന്താണ് എനിക്ക് സിനിമയിൽ ആ കൂടെ പരിചയമുള്ളത് തന്നെയാണ്. ഞാൻ കാണുന്നവരുടെ എല്ലാവരും പറയും എൻ്റെ കൂട്ടുകാരൻ സിനിമയിലുണ്ടെന്ന്. അവൻ്റെ പടത്തിൻ്റെ കാര്യം എന്തായാലും ഉടനെ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ നിന്റെ പടം നിന്റെ കൂടെ തന്നെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് കാണണം. കുഴപ്പമില്ല, ദുബായിൽ റിലീസ് ഉണ്ടാവില്ലേ? അവിടെ പടം ഹിറ്റാക്കണമെങ്കിൽ ഞാൻ ആയിട്ട് പിള്ളേരൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇളക്കിക്കോളാം. വരുമാനൊക്കെ അതും ആയിട്ടില്ല അല്ലേ? എന്നാ പിന്നെ മോന് ദുബായിക്ക് നോക്കാറുന്നില്ലേ? ആ ഇനി അവനെ കൂടെ കയറ്റി വിട്. അന്ന തിന്നാൻ വിടുമ്മ. നീ കഴിക്കടാ. അത് നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്താ വല്ലാണ്ടിരിക്കണത്? വയ്യേ. ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. ഇനി ശരീരത്തിന് മാത്രമല്ല വയ്യാണ്ട് വരണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, പ്രശ്നമൊന്നുമില്ല. സത്യമായിട്ടില്ല. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നിനക്ക് എന്നോട് പറയാൻ പറ്റണമെന്നേ പറ. അപ്പോൾ എനിക്കത് തീർത്തു തരാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നിനക്കൊരു സമാധാനം കിട്ടും. സബാനെ, ഏ ഒന്നുമില്ലത്താ, എന്റെ ഫ്രണ്ടാണ്. ഞാനേ നാട് വിട്ടു പോണേ ഭയങ്കര സങ്കടം. ആ ഞങ്ങൾക്കൊക്കെ സന്തോഷേ ഉള്ളൂ. ആ ഞാൻ പോയി കഴിഞ്ഞാ കാണാ. കറണ്ട് ബില്ലൊക്കെ തന്നെ കൊണ്ട് അടച്ചോളണോട്ടാ. ഞാനത് അടിച്ചോളാം, നീ ഒന്ന് പോടാപ്പനെ. ആ ഈ തള്ള കൊള്ളാല. വിട്ടോ വിട്ടോ, നിങ്ങൾ എന്റെ കിട്ടും, ഞാൻ എടുത്തോളാം. നീ ഒന്ന് പോടാ. സത്യം പറഞ്ഞാ മടുത്തട. നിർത്താൻ പോണേണല്ല. എന്റെ പൊന്ന സബാനെ, ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം. എടാ പോയത് പോട്ടറാ, നീ അടുത്ത പരിപാടി പിടിക്ക്. എടാ നിനക്കുള്ള എന്തായാലും നിന്റെ അടുത്ത് എത്തും, നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ തല പോണ കേസൊന്നുമില്ല, നീ ചത്തുപോയൊന്നുമില്ല. ചത്ത് കളഞ്ഞാലൊന്നും പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. നിനക്ക് ചത്ത് കളഞ്ഞാൽ മതിയല്ലേ? നമുക്ക് അത്താഴം കണ്ടിട്ട് ഒരു സ്ഥലം വരെ പോവാം. ഞാൻ നിന്നൊരാളെ കാണിച്ചു തരാം. ഇതാരുടെ വീട്? ഇതെന്റെ കമ്പനിക്കാരന്റെ വീടാണ്. ഇവിടെ എന്താ? ഇവിടല്ല, അവിടെ. അവിടെ അവിടെ എന്താ? ഒന്നാടെ അങ്ങടാ, ഞാൻ കാണിച്ചു തരാ. വരണ്ട സമയം കഴിഞ്ഞല്ലോ. ദേവൻ, അതാണ് ഇട്ടിയപ്പൻ. ഞങ്ങളൊക്കെ ഇട്ടിപ്പാപ്പാന്ന് വിളിക്കും. ഇട്ടിപ്പാപ്പ നടത്തുന്ന ഒരു ചെറിയ ഫിലിം സൊസൈറ്റിയാണത്. ഈ ഇട്ടിപ്പാപ്പൻ്റെ മോൻ ലൂയി നിന്നെ പോലെ തന്നെ സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരുടെയും സഹായമൊന്നും ഇല്ലാണ്ട് കുറേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിലൊരു ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തിട്ട് അവനന്ന് ഏതോ വലിയ കോളേജിൽ നിന്ന് സിനിമ പഠിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നതാണ്. ആദ്യമൊക്കെ ഇട്ടിപ്പാപ്പനും ഇവൻ പോണതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ നാട്ടുകാരൊരു അനാവശ്യമൊക്കെ പറഞ്ഞ് ഇട്ടിപ്പാപ്പനെ പിരികേറ്റി. ഇട്ടിപ്പാപ്പൻ ലാസ്റ്റ് അവനോട് അതിന് പോകണ്ടെന്ന് പറഞ്ഞു. ഈ ലൂയി ആളൊരു പാവം പറഞ്ഞടാ.
അവൻ ഇട്ടിപ്പാപ്പൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് കിട്ടിയ അവസരം വേണ്ടെന്ന് വെച്ച്. അതിനുശേഷം അവനും ആരോടും മിണ്ടൂല, വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്ട്, ആകെ ഒരു വല്ലാണ്ടായിരുന്നു അവൻ. ഒരു ദിവസം പെട്ടെന്ന് ഈ ലൂയി കയറി അങ്ങ് തൂങ്ങി. അന്നവൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നീ മട്ടാഞ്ചേരി അവൻ്റെ പേരിൽ അറിയപ്പെട്ടേ. അത്രയും കഴിവുള്ള പയ്യനായിരുന്നു. അവനെ കുറ്റം പറയാൻ പറ്റില്ലടാ. അന്ന് അവന് വിഷമം പറയാൻ പോലും ആരും ഉണ്ടായില്ല. അതാണ് നീ ഇന്ന് ചാകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ തോന്നി. ലൂയിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ടിപ്പാപ്പൻ ഈ ഫിലിം സൊസൈറ്റി തുടങ്ങിയത്. സിനിമയോട് താല്പര്യമുള്ള പിള്ളേരെയൊക്കെ പുള്ളി പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നും ഫിലിം സൊസൈറ്റിയിലെ പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ ടിപ്പാപ്പൻ ലൂയി ചെയ്ത ഷോർട്ട് ഫിലിമുകളൊക്കെ ഒറ്റയ്ക്കിരുന്ന് കാണും. എടാ, അവസരങ്ങൾ ഒരുപാട് വരുവിനി, പക്ഷെ ജീവിതം ഒരെണ്ണുള്ളൂ. അതുകൊണ്ട് നീ ചത്തുകളെ ചിന്തയൊക്കെ കളഞ്ഞിട്ട് നീ നിന്റെ അവസരം വരണവരെ ശ്രമിക്കേ. എടാ, കാശ് ചെലവെല്ലാം ചെയ്യാൻ പറ്റുന്ന എന്തോരം കഥകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എടാ, നിനക്കുള്ള എന്നായാലും നിന്റെ അടുത്ത് വരും, നിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കും. A filmmaker always finds a way to make his film. മോസേ, മോസേ, എടാ എടാ ലൂയി ഇട്ടിപ്പാപ്പനെ കഥ എനിക്ക് സിനിമയാക്കണം. എന്താ? എടാ ലൂയി ഇട്ടിപ്പാപ്പനെ കഥ എനിക്ക് സിനിമയാക്കണം. അതായിരിക്കണം എന്റെ ആദ്യ സിനിമ. എടാ, ഒരുത്തന്റെ സഹായം ഇല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ ആദ്യ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരുത്തന്റെ സഹായം വേണ്ട, പക്ഷെ എനിക്ക് നിന്റെ സഹായം വേണ്ടി വരും. എടാ, നീ ഉണ്ടല്ലോ, നീ ദൈവദൂതനാണ്. ദൈവദൂതൻ നീയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തതില്ലേ? നമ്മൾ ഈ പദം എടുക്കുന്നില്ല, നമ്മൾ ഈ പദം എടുക്കുന്നു. പക്ഷെ ഞാൻ നിന്നെ കുറച്ച് മുന്നേ കാണേണ്ടതായിരുന്നു. പണ്ട് ഇതുപോലെ എൻ്റെ ലൂയി എൻ്റെ മുമ്പിൽ ഒന്ന് ചോദിച്ചപ്പോ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യടാന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പൊ നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. പക്ഷേ എൻ്റെ മോനെ ഒരു തോറ്റവനായിട്ട് നിങ്ങൾ കാണിക്കുന്നു. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സിദ്ധികാനോട് പറഞ്ഞാൽ മതി. സിദ്ധിക നമ്മുടെ മുത്താണ്ട നോക്കോളണം. അപ്പൊ മുനി നമ്മുടെ ഇട്ടിപ്പാപ്പന്റെ ഫിലിം സൊസൈറ്റിയുടെ മെയിൻ ആളാണ് ഇവൻ. എന്താ ശവാനിക്കടോട് കട്ടയ്ക്ക് നോളോട്ടോ. വളരെ നല്ല തീരുമാനം. അല്ലടി കോപ്പന്മാരെയൊന്നും കാത്തിരിക്കണ്ടെന്നുള്ള നമ്മൾ സംസാരിച്ചില്ലേ? ആരാ മനുവല്ലേ എന്റെ ക്യാമറ? ചേട്ടാ, അവനിപ്പോ നല്ല തിരക്കല്ലേ, പഴയ പോലെ അല്ലല്ലോ. ഞാനതുകൊണ്ട് ഡെന്നിസിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഡെന്നിസോ? ഡെന്നിസ് കാശില്ലാത്ത പരിപാടിക്ക് നിൽക്കുവോ? പിന്നെ കിളിപോനാണോ അതിന്റെ ഫസ്റ്റ് ഐഡി? ആരിക്കോ? ആ അവനുണ്ട്, അവൻ നാളെ കയറി വരാന്ന് പറഞ്ഞു. ഞാനൊരു പയ്യനെ തരാം. ഞാൻ എന്തായാലും വിളിച്ചൊന്ന് സംസാരിച്ചേക്കാം. നീ ഒന്ന് വിളിച്ചേക്ക്. ആണോ ചേട്ടാ, എനിക്ക് നമ്പർ ഒന്ന് അയച്ചു തന്നാൽ. ചേട്ടൻ വിളിച്ചട്ടെ, നാളെ എന്തായാലും കിച്ചു കയറി വരുന്നുണ്ടല്ലോ, അവൻ്റെ കൂടെ വരാൻ പറയാം. ശരി, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഏട്ടാ, താങ്ക് യു. എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവര് ഇവിടുന്ന് പോകില്ല, ഇവന്റെ കൂട്ടുകാരോട് പോകില്ല, കേട്ടാ നീ? ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. സേതു അല്ലേ? സേതുവിന്റെ പെർഫോമൻസും ഡയലോഗ് ഡെലിവറി ഒക്കെ ഓക്കെയാണ്. താങ്ക് യു. പക്ഷേ നമ്മുടെ ഈ ക്യാരക്ടറിന്റെ ലുക്സുമായിട്ട് മാച്ച് ആവുന്നില്ല. സോ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, അപ്പം ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ ജസീമേ, അടുത്ത ആളെ വിളി. നീനെ വിഷമിക്കല്ലേ, ഇതിപ്പോ സെറ്റ് ആയില്ലെങ്കിൽ വേറൊന്നും ശരിയാവും, അത്രേ ഉള്ളൂ. ശ്രീകാന്ത് ഏട്ടാ,
ആ ഞാൻ ഞാൻ ഇവിടെ ഉണ്ട്. മട്ടാഞ്ചേരിയിലോ പോവാ. അതിനെന്താ ചേട്ടാ അഭിനയിക്കാനാണോ? ഓ പോവാം ചേട്ടാ, കുഴപ്പം പറഞ്ഞാൽ മതി. ഓക്കെ. ഈടിയായിട്ടാണോ? ശരിയാ. ചേട്ടാ, ഞാൻ വിചാരിച്ചു നിങ്ങളെ പരിപാടിയൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോയത്. ഉമ്മാ, മതി പൊതിഞ്ഞത്. പാസ്പോർട്ട് എങ്കിലും വെക്കാൻ സ്ഥലം വേണം. ശരി, ഞങ്ങളൊന്ന് അങ്ങ് ഇറങ്ങിയേക്കുവാ, കണ്ണടയ്ക്ക് നേരമായല്ലോ. എനിക്ക് ആ ലൂയി ചെയ്ത ഷോർട്ട് ഫിലിം വർക്കുകളുടെ ഒക്കെ ഒന്ന് കോപ്പി കിട്ടിയേക്കുള്ളായിരുന്നു. ഞാൻ രാവിലെ മുനിയും കൊണ്ടൊന്ന് പറഞ്ഞു വിടാം. അവൻ്റെ എല്ലാം കോപ്പി ഒന്ന് കൊടുത്തിടുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെന്തോ ശരി പോയിട്ട് വരട്ടെ. അല്ല ആരാണല്ലോ അടിച്ചാൻ അക്കൗണ്ടേ? ഞാൻ ഇടപെടണോ? ചേട്ടാ പുള്ളി മൊത്തം അസദ്വേഷങ്ങളാണല്ലോ ചൊരിയുന്നത്. ഹലോ രമേശ, നിങ്ങളുണ്ടോ? എവിടെ? എടാ പോലേ, വെയിറ്റ് ചെയ്യ്, ഞാനേ ഒരു അഞ്ചു മിനിറ്റ് എത്താം. ആ പെട്ടെന്ന് എത്താം, പെട്ടെന്ന് എത്താം, ലേറ്റ് ആക്കൂല. ആ ഇന്നലെ മീറ്റിംഗ് പറഞ്ഞില്ല. കിച്ചു നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. എങ്ങനെ വരും? ഞാൻ അവന്റെ കൂടെ അവനെ വൈകുന്നേരം വിട്ടോ. കേട്ടോ, ശരി അപ്പൊ വിളിക്കാം. ശരിയാ, ഞാൻ വിളിക്കാം. ഓക്കെ ശരി, ബൈ. എന്താണ്? നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ജിയോത്തിൻ്റെ ഓഫീസിൽ വന്നാ. അല്ല, താനെന്താ ഇവിടെ? രാത്രി കൂടാൻ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് മെസ്സേജ് ഉള്ളതുകൊണ്ട് അയാൾ മറ്റ് മട്ടാഞ്ചേരി എന്താ പരിപാടി? എടാ, അവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമായിരിക്കുന്ന സമയത്ത് മട്ടാഞ്ചേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെൻ്റ് ആൽബർട്ട്സിൻ്റെ കൂടെ പഠിച്ച മൂസിൻ, അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങോട്ട് ഇനി പോകുന്നു. ഇവിടെ വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് സംഭവം മുതലോ. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്കൊരു ത്രെഡ് കിട്ടി. ആ ത്രെഡ് വെച്ച് ഞാനൊരു സിനിമ ലോക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് സിനിമ. അടിപൊളി. അപ്പോൾ എല്ലാം ഓണായി? സ്ക്രിപ്റ്റ് ലോക്കാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു ടീമിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൊഡ്യൂസറായ? പ്രൊഡ്യൂസറില്ല, ഇതൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ഈ കുറഞ്ഞ ചിലവ് എന്ന് പറഞ്ഞാലും ഒരു ചിലവാണല്ലോ. അതിനെപ്പറ്റിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ, ഇതെങ്ങനെയാണ് ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങളൊക്കെ വന്ന് ചാടണേ? നീ പണ്ടേ ആ ഫിലിം സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ നിന്റെ അടുത്ത് ജിയോജത്തിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സർവീസിലേക്ക് വിളിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ എന്റെ പ്രൊഫൈലൊക്കെ അനലൈസ് ചെയ്ത് എനിക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നെ അവർ എന്നെ റിവ്യൂം ചെയ്യും. പക്ഷെ അങ്ങനെ അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉപകാരപ്പെട്ടേനെ. ഈ സമയമാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞല്ല, ഇതിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോവാം. പക്ഷെ അടുത്ത പ്രാവശ്യം നീ ആലോചിക്കുമ്പോൾ എന്തായാലും നീ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ? ഇത് എനിക്ക് എങ്ങനെയുള്ള ഒന്ന് ഓണാക്കിയേ പറ്റുള്ള. എങ്ങനെയല്ല ഇത് തുടങ്ങണം? കുറേ പണികളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. ഇപ്പോൾ പണിയുണ്ടോ? ഇപ്പോൾ എന്നാ വാ, ഫുഡ് കഴിക്കാൻ പോവാം. എൻ്റെ ത്രെഡ് എനിക്കൊന്ന് കേൾക്കണം. അല്ലാണ്ട് എനിക്ക് അഭിപ്രായം പറയാം. ഹലോ ഡെന്നിസേ. സെബാസ്റ്റ്യൻ നടക്കൂലടാ, എടാ എല്ലാം റെഡി ആയിരുന്നു. ഞാൻ ബാഗ് വരെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോഴാണ് ഞാൻ പണ്ടേറ്റ് ഒരു പ്രൊജക്റ്റ് ഓണായത്. ഇത് കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ ഉള്ള പരിപാടിയാണ്, അങ്ങനെ ഓടിക്കാനും പറ്റൂല. തല വെച്ചു പോയടാ. ശരി.
എനിക്കാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. തരല്ലടാ കോട്ടകൾ അടുത്ത സെറ്റ് ഓക്കെടാ. ശരിടാ എന്നാ വിളിക്കാം. ശരി. ആ മക്കളേക്ക് നാളെ പോണേട്ടാ. നാളെ തൊട്ട് മുനിയൊക്കെ വരും തീറ്റരാ. ക്യാമറമാൻ സെറ്റായിട്ടില്ലല്ലേ. എല്ലാവർക്കും പൈസ മാത്രം മതിടാ. ഇതാ കാശ് നോക്കാണ്ട് ആഗ്രഹം കൊണ്ട് നിന്നെ പോലെ ഇറങ്ങി തിരിച്ചു വരണ്ടാവൂലേ. കിട്ടൂടാ, അല്ലാണ്ട് എവിടെ പോവാൻ. ഇത്രയൊക്കെ ഇല്ലേ. ശരിയാ, നീ പറഞ്ഞവൻ്റെ മുമ്പിൽ വന്നിക്കും. അതെ, ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും മുന്നിൽ വന്ന് നിൽക്കൂലട്ടാ. ഇറങ്ങി തപ്പണം. നാളെ രാവിലെ ഞാനങ്ങ് പോവും. നീ നാളെ രാവിലെ പോവാല്ലേ. ഞാൻ പോയിട്ട് തിരിച്ചു വരൂലേ. കാശുണ്ടാക്കാൻ പോണല്ലോ. ഞാൻ പോയിട്ടൊരു വരവുണ്ട്. ശങ്കർദാസായിട്ട് തിരിച്ചു വരും. വെറും ശങ്കർദാസ് അല്ല, കോടീശ്വരനായ ശങ്കർദാസ്. ഒന്ന് പോയടാ, കടം തീർത്താ ഞാൻ അപ്പൊ ബാഗ് ബാക്കി. നീ പേടിക്കൊന്നും വേണ്ട, എല്ലാത്തിനും സിദ്ധിക്കെ മുനിയൊക്കെ ഇല്ലേ. ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടാണിത്. എൻ്റെ വണ്ടിയുടെ കീ മേശക്കകത്ത് കാണും. സ്വന്തം വണ്ടികൾ ഉപയോഗിച്ചു വിൽക്കരുത്. എനിക്ക് ഉറപ്പാടാ, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ വേറെ ലെവലാവും. എന്താടാ ഫീൽ ഗുഡ് ആക്കാൻ നോക്കണാ. എന്തിനാണ് നിനക്കിവിടെ നൂറുകൂട്ടം പരിപാടിയില്ലേ? നീ അത് നോക്ക്. എന്താടാ എടാ, എല്ലാരും കൂടി വന്നിട്ട് എന്തിനാണ്? സെന്റി അടിക്കാനാ അല്ലേ അമ്മ? കണ്ടില്ലേ, അത് ശരി. ഇത്ര നാള് ഞാൻ പോവാത്തന്നെ കരച്ചിട്ട് ഇപ്പൊ പോണേനാണോ? നിങ്ങൾക്കല്ലേ വയ്യാത്തത്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കിയാ മതി. ഞാൻ പോയിട്ട് വരാ. പോട്ടെ. ഓക്കെ, പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ സിനിമ എടുക്കാൻ പറ്റാഞ്ഞോണ്ട് ലൂയി ഗോൺ. എടാ, സിനിമ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല ലൂയി പോയത്, അവൻ്റെ ആഗ്രഹങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ നാട്ടിലും വീട്ടിലും ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ഒറ്റപ്പെടല പോരാത്തതിന് മകനെ ജോലിക്കൊന്നും ഇവിടെ തോന്നി വഴിക്ക് വിടുന്ന ഒരു അപ്പനാണെന്നൊക്കെ പറയാനുള്ള നാട്ടുകാരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇട്ടിപ്പാപ്പൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വില്ലൻ സൊസൈറ്റിയാണ്. നമ്മുടെ ഈ കഥയിൽ നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇട്ടിപ്പാപ്പൻ നടത്തുന്ന ഈ ഫിലിം സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു റെവല്യൂഷനാണ്. റെവല്യൂഷൻ ഇത്രയും റെവല്യൂഷനൊക്കെ ഈ സീറോ ബഡ്ജറ്റ് നടക്കൂ എനിക്ക് തോന്നുന്നില്ല. രണ്ട് വണ്ടിക്ക് പെട്രോൾ അടിച്ചാൽ തന്നെ ബിഗ് ബഡ്ജറ്റ് ആണ്. എടാ, ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കുള്ള ലിമിറ്റേഷനിൽ തന്നെ നിന്നുകൊണ്ട് ഈ പടം എങ്ങനെയെങ്കിലും ചെയ്യണം. അത് തന്നെയല്ലേ നമ്മുടെ ഈ. പിന്നെ എൻ്റെ കയ്യിൽ രമേശൻ തന്ന കുറച്ച് പൈസയുണ്ട്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ തന്നെ ഒന്നും ഇല്ലാത്തടത്ത് നമ്മളൊരു സിനിമയുടെ തുടക്കം വരെ എത്തിയില്ലേ. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ട് കറങ്ങി തിരിച്ചു വരുമെന്നേ. അതെ, നമുക്ക് അങ്ങനെ എന്തിക്കാം അല്ലേ. സബാനിക്ക ആ ചായ വന്ന് ഇട്ടിപ്പാപ്പനെ കാണല്ലോ.